എന്റെ അമ്മ കണ്ട സ്വപ്നമാണ് ഞാൻ ജീവിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. സംഗീതത്തിന്റെ ഒരു കൂട്ടുകാരൻ എന്നുള്ള രീതിയിൽ എനിക്കെപ്പോഴും മുഖാംബിക അമ്മയാണ്. സംഗീതം ശരിക്ക് ഭഗവതി തന്നെ. ഗായകൻ ഏറ്റവും അധികം വേണ്ടത് അതിലോട്ടുള്ള ഡെഡിക്കേഷൻ വേണം, അതെനിക്ക് കുറവാണ്. പെരുമഴക്കാലത്തിലെ പാട്ട് അന്ന് നന്നായിട്ട് പാടാൻ പറ്റി, പക്ഷെ ഇന്ന് നന്നായിട്ട് പാടാൻ പറ്റുന്ന സംശയം. കൊച്ചിലെയും ഒക്കെ കച്ചേരികൾ പാടുമ്പോഴത്തേക്കും ചേട്ടനാണ് തീരുമാനിക്കുക ഏതൊക്കെ പാടണം, എങ്ങനെയൊക്കെ പാടണം, എങ്ങനെ സ്വരം പാടണം, ഏതൊക്കെയോ ഈണങ്ങൾ എനിക്ക് ഭിക്ഷയായിട്ട് തന്നിട്ടാണ് ഈ എന്റെ ഈണങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഞാൻ കരുതുന്നു. ലോകമെമ്പാടും എല്ലാവരും അച്ഛനെ കുറിച്ചും അമ്മയെക്കുറിച്ചും ഓർക്കുമ്പോഴൊക്കെ ഈ പാട്ടുകൾ വന്നു ചേരുന്നു എന്നുള്ളതും എന്റെ വലിയൊരു ഗുരുത്വവും ഭാഗ്യമായിട്ട് കാണാം. ആദ്യമായിട്ട് എനിക്ക് സപ്തസ്വരങ്ങൾ പറഞ്ഞു തന്ന മുല്ലമോട് ഭാഗവതർ ഹരിഹരയ്യർ സാർ, ഈ രണ്ട് രീതിയിലും ശാസ്ത്രീയ സംഗീതത്തിലും സിനിമാ സംഗീതത്തിലും എനിക്ക് ഗുരുവാണ്. ഇപ്പൊ പ്രണയത്തിന് വയസ്സിൽ ഏത് വയസ്സിലും പ്രണയം തോന്നാം. പ്രണയത്തിന്റെ വസന്തം ഞാൻ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പല പല പ്രണയങ്ങളുണ്ട്. ഇപ്പൊ അച്ഛനുമായിട്ടുള്ള എന്റെ ജീവിതം, അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്ന ഒരാളാണ്. പലപ്പോഴും അച്ഛനോട് പല കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റാത്തതിന്റെ ലാലേട്ടൻ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് വളരെയധികം അത് ടച്ച് ചെയ്തു എന്ന് പറഞ്ഞു. ഒരുപക്ഷെ അദ്ദേഹം ഈ എഞ്ചിനീയറിംഗ് പൂർണ്ണമായിട്ടും എഞ്ചിനീയറിംഗ് ലൈനിലോട്ട് പോയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു മികച്ച, ഏറ്റവും മികച്ച ഒരു സംഗീതജ്ഞനായനെ അദ്ദേഹം. അമ്മ എവിടെ വരെ എന്നെ കൊണ്ടുപോകണമെന്ന് അമ്മ സ്വപ്നം കണ്ടിട്ടുണ്ടോ അതുവരേക്കും ഞാൻ പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമസ്കാരം. സിനിമാ കഥകളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അതുല്യമായ പ്രതിഭയ്ക്ക് ഉടമയായ ഒരാളാണ്, എം ജയചന്ദ്രൻ സാർ. പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല, എന്നാൽ കൂടി ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. 9 തവണ സംസ്ഥാന സർക്കാരിന്റെ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ അവാർഡ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. അതുപോലെ തന്നെ 2005 ബെസ്റ്റ് മെയിൽ സിംഗറിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2015 ബെസ്റ്റ് മ്യൂസിക് ഡയറക്ഷൻ നാഷണൽ അവാർഡും കരസ്ഥമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. ഹലോ സർ, നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. സാർ, നവരാത്രിയുടെ ഒരു അന്തരീക്ഷമാണ്. സാർ സംഗീതത്തിന്റെ ഒരു മനുഷ്യരുടെ കീഴടക്കി, മനസ്സുകളെ കീഴടക്കി പോകുന്ന ഒരാളും നവരാത്രി സംഗീതവും തമ്മിലൊരു ബന്ധമുണ്ടെന്നാണ് കേട്ടിരിക്കുന്നത്. സാറിന്റെ ഒരു ഭാഷ എന്താണ്? നവരാത്രി ഗാനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു നന്മയുടെ, മനുഷ്യനിലെ നന്മയുടെ ഒരു സംഗീതത്തെ അത് ആസ്വദിക്കാനും അത് വളർത്താനും അത് പുഷ്ടിപ്പെടുത്താനും ഉള്ള സമയമാണെന്ന് തോന്നുന്നു. ഇപ്പൊ ദുർഗ എന്ന് പറയുമ്പോൾ എല്ലാ ദുർ അത് പോകാൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോ സംഗീതമാണ് സത്യത്തിൽ എനിക്കെപ്പോഴും തോന്നുന്നത് സംഗീതം ഈശ്വരൻ തന്നെ, സംഗീതം ഈ അവസരത്തിൽ ഭഗവതി തന്നെ. ഇപ്പോ കാളി എന്ന് പറയുമ്പോൾ നമ്മളെ കാത്തു രക്ഷിക്കുന്ന, ഭദ്ര കാളി എന്ന് പറയുമ്പോൾ ഭദ്രമായി കാത്തു രക്ഷിക്കുന്ന എന്നുള്ള അർത്ഥത്തിൽ സംഗീതം ശരിക്ക് ഭഗവതി തന്നെ എന്ന് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ സ്പിരിച്വാലിറ്റി ആയിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്നു നമ്മുടെ സംഗീതം, നമ്മുടെ നാടിന്റെ സംഗീതം, കർണാടക ശാസ്ത്രീയ സംഗീതം അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദുസ്ഥാനി സംഗീതമായാലും എന്തായാലും. അപ്പോൾ ആ രീതിയിൽ ആ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഡിവിനിറ്റി, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഡിവിനിറ്റിയെ, ആ ഒരു വെളിച്ചത്തെ നമ്മൾ ഓരോ നിമിഷവും തിരിച്ചറിയണം. പ്രത്യേകിച്ചും നവരാത്രി കാലത്ത് അതിൻ്റെ ഒരു ശുദ്ധതയോട് സംശുദ്ധമായി തന്നെ അതിനെ അപ്രോച്ച് ചെയ്യുകയും നമ്മൾ നമ്മളെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നവരാത്രിയുടെ സമയത്ത് സംഗീത വിദ്യാർത്ഥി നിലയിൽ എന്തെങ്കിലും പ്രത്യേക നമ്മള് ഒരാളോട് ഇങ്ങനെയാണ് ഉപാസിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ശരിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മുടെ സനാതന ധർമ്മം എന്ന് പറയുന്നത് ശരിക്കും സൂപ്പർഫിഷ്യലായിട്ട് വെളിയിൽ നിന്ന് കാണുന്ന ഒരു സംഭവമല്ല. ദാറ്റ്സ് എ വേ ഓഫ് ലൈഫ്, ഒരു ജീവിത രീതിയാണ്. അപ്പൊ അത് ഉപാസിക്കേണ്ടത് എന്താണെന്ന് ഒരാള് സ്വയം അയാൾ തന്നെ തിരിച്ചറിയേണ്ടതാണ്. വേറൊരാൾ പറഞ്ഞു കൊടുക്കേണ്ടതല്ല. ഒരുപക്ഷെ ഗുരുവിന് അത് സാധിക്കും. ഗുരു നമ്മളെ അറിയില്ലായ്മയുടെ അന്ധതയിൽ നിന്നും ആ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന ആളാണ്. അപ്പൊ ഗുരുവിന് അത് സാധിക്കും. അപ്പൊ നമുക്കൊക്കെ സജസ്റ്റ് ചെയ്യാം, നമ്മളെ എക്സ്പീരിയൻസിൽ നിന്ന് സജസ്റ്റ് ചെയ്യാം. അപ്പൊ തീർച്ചയായിട്ടും സംഗീതത്തിന്റെ ഒരു കൂട്ടുകാരൻ എന്നുള്ള രീതിയിൽ എനിക്കെപ്പോഴും മുഖാംബിക അമ്മയാണ് ഉപാസനാ മൂർത്തിയായിട്ട് വരുന്നത്. പിന്നെ എപ്പോഴും ഭഗവാൻ കൃഷ്ണൻ, അദ്ദേഹത്തിന്റെ പുല്ലാങ്കുഴലിൽ നിന്നുള്ള ഏതൊക്കെയോ ഈണങ്ങൾ എനിക്ക് ഭിക്ഷയായിട്ട് തന്നിട്ടാണ് ഈ എന്റെ ഇണങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും കുടുംബ പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഗുരുവിനെ കുറിച്ച് പറഞ്ഞു, ഗുരുവിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടാവും. സാറിന്റെ ഗുരുക്കന്മാരെ കുറിച്ച്, ഗുരു പരമ്പരയെ കുറിച്ച്. ഏറ്റവും വലിയ ഭാഗ്യമാണ് അങ്ങനെ എന്റെ ജീവിതത്തിലെ അച്ഛനും അമ്മയും പരമ ഗുരുക്കന്മാരാണ്. പിന്നെ ആദ്യമായിട്ട് എനിക്ക് സപ്തസ്വരങ്ങൾ പറഞ്ഞു തന്ന
മുല്ലമോട് ഭാഗവതർ ഹരിഹരയ്യർ സാർ, അതിനുശേഷം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാർ, അതിനുശേഷം നെയ്യാറ്റിങ്കര മോഹനന്ദൻ സാർ. പിന്നെ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും എം ബി ശ്രീനിവാസൻ സാറ്, ദേവരായ മാസ്റ്റർ, പെരുമ്പാവൂർ സാർ, ആ രീതിയിലും കൂടി ഈ രണ്ട് രീതിയിലും ശാസ്ത്രീയ സംഗീതത്തിലും സിനിമാ സംഗീതത്തിലും എനിക്ക് ഗുരുവാണ്. അപ്പോൾ അവരുടെ അടുക്കൽ ആണ്, അടുക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും കേവലം ഒരു ഫിസിക്കൽ പ്രോക്സിമിറ്റി അല്ല, ആത്മീയമായി അടുക്കൽ നിൽക്കാൻ പറ്റി എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി, അതാണ് എൻ്റെ ധൈര്യം, അതാണ് മുന്നോട്ട് പോകാനായിട്ടുള്ള ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. സാറിന്റെ മനസ്സിനോ എവിടെ എനിക്കറിയില്ല എവിടെ വരുന്നതാണ്, പക്ഷെ എന്നാൽ കൂടി വന്നിട്ടുള്ള സംഗീതത്തിന്റെ കോമ്പോസിഷൻസ് എന്ന് പറയുന്നത് ഭയങ്കര ആപ്റ്റാണ്. നമ്മള് തട്ടിച്ചു നോക്കിയാൽ പോലും മേലിൽ നിൽക്കുന്നതാണ്. പെട്ടെന്ന് മനസ്സിൽ വരുന്ന രണ്ട് കോമ്പോസിഷനാണ്, ഒന്ന് നമ്മുടെ ബാലേട്ടനിലെ പാട്ട്, അച്ഛനെ കുറിച്ച്, അതുപോലെ തന്നെ അമ്മയെ കുറിച്ച് പാട്ട്. ഇത് എനിക്ക് ക്വസ്റ്റ്യൻ എല്ലാരും ചോദിക്കുന്നതായിരിക്കും, പക്ഷെ അത് ആ ഒരു കോമ്പോസിഷൻ സാർ എടുക്കുന്ന രീതി അത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്? കാരണം നമ്മൾ വേറെ പാട്ടിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ എപ്പോഴും കേൾക്കാൻ തോന്നുന്ന ഒരു ഈണമാണത്. അല്ലാണ്ട് ഇന്ന് ഇത് കേൾക്കാം, നാളെ അച്ഛനെ കുറിച്ച് ആ പാട്ട് കേൾക്കാം, അങ്ങനെ തോന്നാറില്ല. അതെന്തുകൊണ്ടായിരിക്കും സാർ എന്ത് തോന്നിയിട്ടുള്ളത്? ഈ ജീവിതത്തിന്റെ ഒരു ഗന്ധം എന്ന് പറയുന്നത് അത് ഏതൊരു ആർട്ടിനും അത് അത് അതിന്റെ ഡെപ്തിലേക്ക് പോകാനായിട്ട് സഹായിക്കുന്നതാണ്, അല്ലെങ്കിൽ അത് അത് മാത്രമാണ് നമ്മളെ ഡീപ്പ് ആഴത്തിൽ അതിലേക്ക് പോകുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതും നമ്മളവിടെ എത്തിച്ചേരുന്നതും. ഇപ്പൊ ജീവിതഗന്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ അനുഭവങ്ങൾ, ഇപ്പൊ നമ്മുടെ അനുഭവങ്ങളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇപ്പൊ അച്ഛനുമായിട്ടുള്ള എൻ്റെ ജീവിതം. അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്ന ഒരാളാണ്. അപ്പോൾ ബാലേട്ടനും പലപ്പോഴും അച്ഛനോട് പല കാര്യങ്ങളും ചോദിച്ചറിയാനും ഒന്നും പറഞ്ഞു പറ്റിയില്ല. പെട്ടെന്ന് അച്ഛൻ പോകുന്നു. അപ്പോൾ മകന്റെ അതിൻ്റെ സങ്കടം എന്ന് പറയുന്നത് അത് പലപ്പോഴും അച്ഛനോട് പല കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റാത്തതിൻ്റെ സങ്കടം എൻ്റെ മനസ്സിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ അച്ഛൻ്റെ ഉള്ളിലാണ് അച്ഛൻ ഈ സ്നേഹമെല്ലാം ഇങ്ങനെ ഒരു കടൽ പോലെ സൂക്ഷിച്ചത്. പക്ഷെ വെളിയിലൊന്നും അത് കാണാം. അത് ചിലപ്പോൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും നടക്കാതെ പോയ കുറെ കാര്യങ്ങൾ ഇത് വരുമ്പോൾ ഇനിയെങ്കിലും ഇനി അടുത്ത ജന്മത്തിലെങ്കിലും അച്ഛനുമായിട്ട് ഇതേ അച്ഛൻ തന്നെ വരികയും അങ്ങനെ അച്ഛൻ്റെ മകനായിട്ട് ജനിക്കുകയും ഇതൊക്കെ അനുഭവിക്കണം എന്ന് പറയുന്ന ബാലേട്ടൻ്റെ മനസ്സ് എനിക്ക് മനസ്സിലാവും. അതുപോലെ അമ്മമ്മക്കാരും അതുപോലെ തന്നെയാണ്. ഈ രണ്ട് പാട്ടുകളും അച്ഛനെ കുറിച്ചും അമ്മയെക്കുറിച്ചും കമ്പോസ് ചെയ്യാൻ പറ്റിയതും അത് ലോകമെമ്പാടും എല്ലാവരും അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഓർക്കുമ്പോഴൊക്കെ ഈ പാട്ടുകൾ വന്നു ചേരുന്നു എന്നുള്ളതും എൻ്റെ വലിയൊരു ഗുരുത്വവും ഭാഗ്യമായിട്ട് കാണാം. അതുപോലെ തന്നെ സിബ്ലിങ്സിലെ ഒരേ വൈബ്രേഷനിൽ അത് കാണാന്നുള്ളതും വളരെ അപൂർവമാണ്. ചേട്ടൻ അതിനെ കുറിച്ച് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. അതായത് അമ്മ മഴക്കാർ പാട്ടിന്റെ ചേട്ടന്റെ ഒരു ഇൻഫ്ലുവൻസ്, ചേട്ടനും സംഗീത ഉപാസകനാണല്ലോ, അദ്ദേഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് എത്രത്തോളം? ചേട്ടൻ എന്നെക്കാളും ഒരു ഗ്രേറ്റർ മ്യൂസീഷ്യനാണ്. ഒരുപക്ഷെ അദ്ദേഹം ഈ എഞ്ചിനീയറിംഗ് പൂർണ്ണമായിട്ടും എഞ്ചിനീയറിംഗ് ലൈനിലോട്ട് പോയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു മികച്ച, ഏറ്റവും മികച്ച ഒരു സംഗീതജ്ഞനായേനെ അദ്ദേഹം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അദ്ദേഹം. 24 മണിക്കൂറും അദ്ദേഹത്തിന്റെ പാഷൻ സംഗീതത്തിൽ നിലനിൽക്കുന്നു. അതാണ്. അപ്പൊ ചേട്ടനോളം ഞാൻ സംഗീതത്തിൽ ഇൻവോൾവ് ആയിട്ടില്ല എന്ന് പറയേണ്ടി വരും. കാരണം ചേട്ടന്റെ ഇൻവോൾവ്മെന്റ് അത്തരത്തിലാണ്, ആ ഒരുപാട് ആഴത്തിലാണ് ആ ഇൻവോൾവ്മെന്റ് ഉള്ളത്. ചേട്ടൻ എന്റെ മെന്റോറാണ്. കൊച്ചിലെയും ഒക്കെ കച്ചേരികൾ പാടുമ്പോഴത്തേക്കും ചേട്ടനാണ് തീരുമാനിക്കുക ഏതൊക്കെ പാടണം, എങ്ങനെയൊക്കെ പാടണം, എങ്ങനെ സ്വരം പാടണം, എവിടെ നിരവിൽ ചെയ്യണം, രാഗത്തിൽ എവിടെയൊക്കെ നീട്ടണം, എത്ര നേരം പാടണം രാഗം, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ പെരുമ്പാവൂർ സ്ഥാനത്ത് പഠിക്കാൻ കൊണ്ടുവന്ന ചേട്ടനാണ്. നെയ്യാറ്റിങ്കരയിൽ ചേട്ടന്റെ അന്ന് ചേട്ടനുണ്ടായിരുന്ന ബുള്ളറ്റിന്റെ പിറകിൽ നിന്ന് നെയ്യാറ്റിങ്കര പോയി മോഹൻ സ്ഥാനത്ത് പഠിച്ച ഓർമ്മകൾ. അങ്ങനെ ചേട്ടൻ എല്ലാ കാലത്തും ഒരു വലിയ ഇൻസ്പിറേഷനാണ്. സാറ് മ്യൂസിക്കിലും ഒരു എന്താ പറയാ മാസ്റ്റർ പീസ് ലെവലിലേക്ക് വരാൻ പറ്റുന്ന അത്രയും മനോഹരമായ, അത് നമ്മുടെ ഗവൺമെന്റ് അംഗീകരിച്ച കാര്യമാണ്, യുവജനോത്സവ വേദികളിൽ അംഗീകരിച്ച കാര്യമാണ്. അപ്പോ സാറ് അത് ഇപ്പോഴും ആസ് എ മ്യൂസീഷ്യൻ അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസർ സിംഗിങ് ഇപ്പോഴും ചെയ്യുന്നുണ്ടോ, പേഴ്സ്യൂ ചെയ്യുന്നുണ്ടോ? സിംഗിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഒരു ഗായകൻ ഏറ്റവും അധികം വേണ്ടത് അതിലോട്ടുള്ള ഡെഡിക്കേഷൻ വേണം. അതെനിക്ക് കുറവാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച റിയാസ് അല്ലെങ്കിൽ നമ്മുടെ സാധക, ഒരു സാധകന് മാത്രമേ അവിടെ എത്താൻ പറ്റൂ. ഇപ്പൊ മെഡിറ്റേഷനിലാണെങ്കിൽ അങ്ങനെയാണ്. ഞാനെപ്പോഴും മ്യൂസിക്കിനും മെഡിറ്റേഷനുമായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്യും. അപ്പൊ ഞാൻ കൂടുതൽ സാധകം ചെയ്യുന്നത് അല്ലെങ്കിൽ എപ്പോഴും സാധകം ചെയ്യുന്നത് ആ കോമ്പോസിഷന്റെ ഒരു സർഗ വസന്തത്തെയാണ്. അപ്പോ
പാട്ട് പാടുന്നത്, ഒരു പാട്ടുകാരൻ എന്നുള്ള രീതിയിൽ പാട്ട് പാടലില് നമ്മുടെ ശബ്ദത്തെ സൂക്ഷിച്ചു വെക്കുന്നതും, അല്ലെങ്കിൽ നേരാമണ്ണം സാധകം ദിവസവും നമ്മൾ ചെയ്യുന്നതും, അതിലേക്ക് നമ്മുടെ ഒരു യാത്രയും ഒക്കെ എവിടെയോ ഒരു യാത്രയിൽ, ഈ കോമ്പോസിഷനുള്ള യാത്രയിൽ എവിടെ വെച്ചോ ഞാൻ സൈഡിലോട്ട് മാറ്റി വെച്ചതുകൊണ്ട് അതിലോട്ട് എത്താൻ പറ്റിയിട്ടില്ല. പെരുമഴക്കാലത്തിലെ പാട്ട് അന്ന് നന്നായിട്ട് പാടാൻ പറ്റി, പക്ഷെ ഇന്ന് നന്നായിട്ട് പാടാൻ പറ്റുന്ന സംശയം. അടിസ്ഥാനമായിട്ട് ലൈഫില് ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ മ്യൂസിക്കില് ഒരു പക്ഷെ ഫോളോ ചെയ്യുന്നുണ്ടാവും, എന്താണ് അടിസ്ഥാനപരമായിട്ട് എന്ന് പറയുന്നത്? നമ്മള് സഹവർത്തിത്വം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന ഒരു സഹവർത്തിത്വം ഉണ്ടെങ്കിൽ, എല്ലാവരും കോ എക്സിസ്റ്റൻസ്, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, ആൻഡ് വെറും എക്സിസ്റ്റൻസ് അല്ല, നമ്മുടെ എക്സിസ്റ്റൻസ് എന്തെന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ള ശ്രമത്തോടു കൂടിയുള്ള എക്സിസ്റ്റൻസ് ആണ്. അപ്പോ നമ്മുടെ ഉള്ളിൽ എന്താണോ ഈ ഒരു ഓരോ ശ്വാസവും അതെങ്ങനെ നമുക്ക് വരുന്നു, അത് ആ ശ്വാസം വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ജീവിക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത്, നമ്മൾ ഒരിക്കലും ആ പെർഫെക്ഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ആ പെർഫെക്ഷനിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മുടെ ലൈഫ് എന്നുള്ളതാണ് ഞാൻ കാണുന്ന ലൈഫിനെ പറ്റിയുള്ള ഒരു തത്വം. അതില് സംഗീതം ഏറ്റവും നല്ലൊരു വഴിയാണ്. പ്രണയം എന്നൊരു കൺസെപ്റ്റിനെ വേറെ തരത്തിൽ എത്തിച്ചിരിക്കുകയാണ് സാർ. സാർ ഒരു ഒരു 18 വയസ്സുള്ള ഒരാളുടെ മനസ്സും 52 വയസ്സുള്ള ഒരാളുടെ മനസ്സും, അല്ലെങ്കിൽ വേണമെങ്കിൽ അതിന് മേലിൽ തന്ന സാർ അത് ചെയ്യും, 100, 200 ഒക്കെ വേണമെങ്കിൽ പോവും. പ്രണയത്തിന് എങ്ങനെ അമ്മാനെ മോടാൻ എങ്ങനെയാണ് പറ്റും? പ്രണയത്തിന് വയസ്സില്ല, ഏത് വയസ്സിലും പ്രണയം തോന്നാം. ഒരാളോട് മാത്രമല്ല, ഈ ജീവിതത്തോടുള്ള പ്രണയമുണ്ട്, അല്ലെങ്കിൽ ഒരു പൂവിനോടുള്ള പ്രണയം, മഴയോടുള്ള പ്രണയമുണ്ട്, അങ്ങനെ പല പല പ്രണയങ്ങളുണ്ട്. നമുക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാതെ നമ്മുടെ സ്വത്വത്തിൽ കൂടെ തന്നെ ഇരിക്കുന്ന, നമ്മുടെ ഹൃദയമായിരിക്കുന്ന, ആത്മാവായിരിക്കുന്ന എന്താണോ അത് മാത്രമാണ് പ്രണയം എന്നാണ് ഞാൻ കാണുന്നത്. അപ്പൊ പ്രണയത്തിൽ എല്ലാം ഉണ്ട്. എന്തൊക്കെ ഡയമെൻഷൻസ്? ഇപ്പൊ വ്യക്തികൾ തമ്മിലുള്ളതാണെങ്കിൽ ഒരു വ്യക്തിക്ക് വേറെ ഒരു വ്യക്തിയോട് തോന്നാവുന്ന എന്തൊക്കെ ഡയമെൻഷൻസ് നമുക്ക് ചിന്തിക്കാമോ അതെല്ലാം പ്രണയത്തിലുണ്ട്. അപ്പൊ അതാണ് പ്രണയ വസന്തം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രണയത്തിന്റെ വസന്തം ഞാൻ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് പാട്ടുകളിലേക്ക് വരുമ്പോഴത്തേക്കും പ്രണയം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കത് വളരെ ഈസി ആയിട്ട് തന്നെ എന്നിലേക്ക് അത് എത്തുകയും അതിൻ്റെ ചില ഫ്രീക്വൻസീസ് മ്യൂസിക് ആയിട്ട് മാറുകയും ചെയ്യും. അതെ, ജൂണിലെ നിലമുറയിലൊക്കെ കേട്ടാല് നമുക്ക് ഇച്ചിരി ചില സമയത്ത് എഴുത്തുകാർ സാറിന്റെ കൂടെ നിൽക്കുകയാണ്, അതെല്ലാം മ്യൂസിക്കിനനുസരിച്ച്. അങ്ങനെ സാറിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അപ്രീസിയേഷൻ സ്റ്റാറിന്റെ കയ്യെന്നോ, അല്ലെങ്കിൽ എഴുത്തുകാർ അവരുടെ പറയുമല്ലോ മനസ്സ് നിറഞ്ഞു എനിക്ക് വല്ലാത്തൊരു ഫീലായി, അങ്ങനെ ഒരു അപ്രീസിയേഷൻ? അമ്മ മഴക്കാർ എന്നുള്ള ആ ഒരു പാട്ട്, അതിന്റെ കോമ്പോസിഷൻ അന്ന് ലാലേട്ടൻ വീട്ടിൽ വന്നിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു കമ്പോസ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ കല്യാണ കച്ചേരി എന്നുള്ള പാട്ടും ഈ അമ്മ മഴക്കാരമാണ്. അപ്പൊ ലാലേട്ടൻ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് വളരെയധികം അത് ടച്ച് ചെയ്തു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് റെക്കോർഡിങ് കഴിഞ്ഞിട്ട് അദ്ദേഹം യേശുദാസ് സാറിനെ വിളിച്ചു, ഗിരീഷേട്ടനെ വിളിച്ചു, ആ സമയത്ത് എന്നോട് സംസാരിച്ചു, മോനെ ഇത് വല്ലാണ്ട് ടച്ച് ചെയ്യുന്ന സോങ് ആണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അങ്ങനെ പല 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 വേദികളിൽ പല പല വലിയ വലിയ ആൾക്കാര്, നമ്മളെയൊക്കെ ആരാധനയോട് കാണുന്ന ആൾക്കാരൊക്കെ എന്റെ പാട്ടുകളെ കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള വലിയൊരു സപ്പോർട്ടാണ്. ഇത് തന്നെ എന്താ പറയാ, ഇപ്പൊ ഞാൻ എന്താണോ അത് തന്നെ എനിക്ക് ഞാൻ എപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. എന്റെ അമ്മ കണ്ട സ്വപ്നമാണ് ഞാൻ ജീവിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഇറ്റ്സ് എ റിയലൈസേഷൻ ഓഫ് ഹെർ ഡ്രീം മോർ ദാൻ മൈ ഡ്രീം. അപ്പോ അമ്മ എവിടെ വരെ എന്നെ കൊണ്ടുപോകണമെന്ന് അമ്മ സ്വപ്നം കണ്ടിട്ടുണ്ടോ അതുവരേക്കും ഞാൻ പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഇല്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നവരാത്രിയുടെ ഈ അവസരത്തിൽ അദ്ദേഹത്തിന് നമുക്ക് ഗസ്റ്റ് ആയിട്ട് ലഭിച്ചത് തന്നെ വലിയ കാര്യമാണ്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ കുറച്ച് വിശേഷങ്ങളെങ്കിലും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷിക്കുന്നു. താങ്ക്സ് ഫോർ ബീയിങ് ഹിയർ സർ. വീണ്ടും കാണുമ്പോൾ നന്ദി, നമസ്കാരം.